ഒക്ടോബർ 28 നൈറ്റ് അപ്ഡേറ്റ്സിന്റെ 625 എപ്പിസോഡാണ്. ഇങ്ങനെ പ്രോത്സാഹനം നൽകി കൊണ്ടുപോകുന്നതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ വാർത്തയിലേക്ക് കടക്കട്ടെ. ഫെസ്റ്റിവൽ സീസണാണ് പൊതുവെ നവംബർ. അതുകൊണ്ട് തന്നെ ആളുകൾ ഒന്നിക്കാൻ നിയന്ത്രണങ്ങൾ മറികടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ത്യ മുൻകൂട്ടി മനസ്സിലാക്കി പറഞ്ഞിരിക്കുന്നു, മഹാമാരിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നവംബർ 30 വരെ ശക്തമായി തുടരും. കേരളത്തിലെ കണക്കൊക്കെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇപ്പോ 16,000 ഇന്ത്യയിൽ മൊത്തം രോഗബാധയുണ്ടെങ്കിൽ 7,000-8,000 കേരളത്തിന്റെ മാത്രം സംഭാവന എന്ന രൂപത്തിൽ പോകുന്നു. മരണസംഖ്യയുടെ നേരത്തെ കണക്ക് കൂട്ടാതെ കിടന്ന ചില കണക്കുകളൊക്കെ പുറത്തുവരുമ്പോൾ കേരളം കൂടുതലായിട്ട് ആ അക്കങ്ങളും നൽകുകയാണ്. ഇന്ന് കേരളത്തിന്റെ മരണസംഖ്യ 30,000 കടന്ന ദിവസം എന്നതുകൂടിയായി ഒക്ടോബർ 28 ചരിത്രത്തിൽ രേഖപ്പെടുത്തണം. ആക്റ്റീവ് രോഗബാധ ഇന്ത്യയിൽ 161,000 ഉണ്ട് എന്നും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. ഈ കൂട്ടത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത, ഈ ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുകൾ ആരംഭിക്കുന്നതിന് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ഇനി നവംബർ 30 വരെ കൊണ്ടുപോകുമോ എന്നൊരു സംശയം ഇത് കേട്ടപ്പോഴുണ്ട്. ആ വിലക്ക് മാറിയാലേ നമ്മുടെ വിമാന ടിക്കറ്റ് നിരക്ക് മാറുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. സ്വീകരിക്കാൻ UAE അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളും തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 1.5 കൊല്ലത്തിലധികമായിട്ടുള്ള വിലക്ക് മാറിയേ പറ്റൂ എന്നതാണ് നമ്മുടെ ആഗ്രഹം. ലോകാരോഗ്യ സംഘടനയുടെ ഒരു വലിയ അപേക്ഷയും അഭ്യർത്ഥനയും മനസ്സിലാക്കണം. 2,340 കോടി ഡോളർ ഉടനെ വേണം ലോകാരോഗ്യ സംഘടനയ്ക്ക്. എല്ലാ സമ്പന്ന രാജ്യങ്ങളും ചേർന്ന് ഒന്ന് സഹായിക്കണം. പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ ആളുകൾക്ക് വാക്സിൻ കൊടുക്കുന്നതിന് പുറമേ കോവിഡുമായി ബന്ധപ്പെട്ട മരുന്നുകൾ വിതരണം ചെയ്യാൻ, ടെസ്റ്റുകൾ നടത്താൻ ഒക്കെയായിട്ട് വേണം. ഇനി ഈ വർഷാവസാനത്തോടുകൂടി ലോകം മുഴുവനും 40% പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആ ഒരു ലക്ഷ്യത്തിലെത്തണം എന്ന സങ്കല്പവുമായി പോകുമ്പോൾ അങ്ങനെ എത്തിയാലും 82 രാജ്യങ്ങളിൽ ആ സാഹചര്യം എത്താൻ സാധ്യതയില്ല എന്നാണ് WHO പറയുന്നത്. അപ്പോ ഗൌരവത്തിലെടുക്കേണ്ട ഒരു അഭ്യർത്ഥനയായിട്ട് ഇതിനെ കാണണം. UAE സോഷ്യൽ മീഡിയയിൽ സാമൂഹിക മര്യാദയ്ക്ക് നിരക്കാത്ത വിധം ചിത്രങ്ങളിട്ട 2 പേർ അറസ്റ്റിലായി. കോടതി പറയുന്നു, പോസിറ്റീവായി ചിന്തിക്കൂ, സാമൂഹ്യ മാധ്യമം കയ്യിലുണ്ടെങ്കിൽ ക്രിയാത്മകമായി ഇടപെടൂ, ഉത്തരവാദിത്വ ബോധമുള്ള പോസ്റ്റുകൾ നടത്തും, അല്ലെങ്കിൽ ജയിലിലാകും എന്ന് കൃത്യമായി പബ്ലിക് പ്രോസിക്യൂഷൻ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. എയർ അറേബ്യ ഇന്ന് മലയാളികൾക്ക് സന്തോഷമുള്ള വർത്തമാനം നൽകി. എയർ അറേബ്യ കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും അബുദാബിയിൽ നിന്ന് സർവീസുകൾ ആരംഭിക്കുന്നു. നവംബർ 3 മുതൽ ആദ്യത്തെ സർവീസ് കൊച്ചിയിലേക്ക്, പിന്നെ 5-ാം തീയതി മുതൽ, പിന്നെ നവംബർ 16 തിരുവനന്തപുരത്തേക്കും ആരംഭിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റിൽ നടത്തുന്നവർ, ഹോൾസെയിൽ ബിസിനസ് മേഖലയിലുള്ളവർ, അവർക്കൊക്കെ ഈ തണുപ്പുകാലം വരുമ്പോൾ സ്വാഭാവികമായും ചില പ്രത്യേക ഐറ്റംസ് കൂടുതലായിട്ട് വേണം. ജാക്കറ്റ്, അങ്ങനെയുള്ള വിവിധ ലോകരാജ്യങ്ങളുടെ ഉത്തമമായ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഹോൾസെയിൽ പ്രൈസിന് കൊടുത്തുകൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഒരു സംഘം ചെറുപ്പക്കാർ. എത്രയോ വർഷങ്ങളായിട്ടുള്ളവരുടെ പരിചയം, ഫുഡ് ഐറ്റംസ് ഒഴികെയുള്ള മറ്റെല്ലാ അവശ്യ സാധനങ്ങളും ഹോൾസെയിൽ വിലയ്ക്ക്, ലോകത്തെവിടെയും കിട്ടാത്ത വിലയ്ക്ക് UAE ഹോൾസെയിൽ മാർക്കറ്റുകളിൽ. റീറ്റെയിലായിട്ട് സാധാരണ ഓരോരുത്തർ പോയി വാങ്ങുന്നതല്ല ഉദ്ദേശിക്കുന്നത്, അത് വലിയ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുടെ ഉടമകൾ, മാനേജ്മെന്റുകൾ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. എവിടെ നിന്നുമുള്ള സാധനങ്ങൾ ഹോൾസെയിൽ വിലയ്ക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘം മലയാളികൾ, അവരുടെ ഫ്യൂച്ചർ ലൈൻ ജനറൽ ട്രേഡിംഗ് എന്നാണ് ആ കമ്പനിയുടെ പേര്. ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നും ആളുകൾ വന്ന് കണ്ടെയ്നർ കണക്കിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, ഗാർമെന്റ്സ് ഉണ്ട്, ഹൌസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, ഷൂസ് ഉണ്ട്, അതുപോലെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്. ഇതെല്ലാം മിസ്റ്റർ നൌഷാദ് PKC നേതൃത്വത്തിൽ കൊടുക്കുന്ന 052
8238101 ഇതിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 052 അതിലേക്ക് വിളിക്കാം, 052-44-59-826. നിങ്ങൾക്ക് അത്ഭുതകരമായ ആ വിലക്കുറവ് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ പരീക്ഷിക്കാം. കോവിഡ് സമയത്ത് ജീവിതം നല്ല രീതിയിലാക്കുന്നതിൽ ഇടപെട്ട രാജ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ 1st അയർലൻഡും 2nd സ്പെയിനും 3rd UAE വന്നിരിക്കുന്നു. ബ്ലൂംബെർഗാണ് തയ്യാറാക്കിയത്. UAE സ്പേസ് കാഴ്ചപ്പാടുകൾ വളരെയധികം പുരോഗമനപരമായി മുന്നോട്ട് പോകുന്നു. സ്പേസ് ടൂറിസം നടത്താൻ വേണ്ടി UAE മുന്നോട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ജെഫ് ബെസോസിന്റെ ആമസോണിന്റെ ഉടമ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നുകൊണ്ട് UAE മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ 2,200 കോടി ദിർഹം സ്പേസുമായി ബന്ധപ്പെട്ട പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി UAE ചെലവഴിച്ചു കഴിഞ്ഞു. ഹസാൽ മൻസൂരി പോലെ ബഹിരാകാശത്തേക്ക് പോകാൻ അടുത്ത രണ്ടു പേർ അബ്ദുള്ള അൽ ഹമാദി, സാലേ അൽ അമീരി രണ്ടുപേരും 4 മുതൽ 8 മാസത്തേക്കുള്ള അതിശക്തമായ ഈ സ്പേസ് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. കുവൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത, പള്ളികളുടെ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടും പ്രവർത്തിക്കാൻ തയ്യാറായിക്കൊണ്ട് 300-ലധികം കുവൈറ്റി സ്വദേശികൾ ടെസ്റ്റ് എഴുതാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തൊഴിലില്ലായ്മ സ്വദേശികൾക്കിടയിലുമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വിഷയം കൂടിയായിട്ട് ഇതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നു. ഒമാനിൽ നിന്ന് ഇന്ത്യയുടെ കോവാക്സിൻ ഒമാൻ അംഗീകരിച്ചു എന്ന വർത്തമാനം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധി പേർക്ക് വലിയ ഗുണപരമായ വാർത്തയായി മാറുകയാണ്. UAE-യിൽ നിന്ന് 88 രോഗികൾ മാത്രം, 142 രോഗമോചനം, മരണമൊന്നുമില്ല. 3737 എന്ന് കണക്കുകൂട്ടാം, അത്രയും ആക്റ്റീവ് രോഗബാധിതർ മാത്രം. ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് ഭരണാധികാരി, ഇന്ന് ബഹ്റിൽ നിന്ന് വന്ന ഭരണാധികാരി ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുമായി ചർച്ച നടത്തി അബുദാബിയിൽ കൊട്ടാരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. പുതിയ തരം ഉത്തമ ബന്ധങ്ങളിലേക്ക് UAE-യും ബഹ്റിനും മുന്നോട്ട് പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ദുബായ് വാർത്തയുടെ 625th എപ്പിസോഡ് ഒക്ടോബർ 28 സമാപിക്കുന്നു. നന്ദി.